ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീറ്റർ ഉള്ള ഒരു നൈറ്റി തുണിയാണ്. അതായത് 3 മീറ്റർ ഉള്ള തുണി തന്നെ നമ്മൾ വാങ്ങുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് വീതി പൊതുവെ കുറവായിരിക്കും. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ചുരിദാർ തയ്ക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഓപ്പൺ ഉള്ള ചുരിദാറല്ല, ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചതാണ്. ഇതിന് നമുക്ക് നീളം ഇങ്ങനെ മടക്കിയെടുക്കണം. നീളം എങ്ങനെ വെച്ചാൽ ഇതാ ചീത്ത ഭാഗം ഇതാ പുറത്തേക്കാക്കിയിട്ടാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇങ്ങനെ മടക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മടക്കിയെടുക്കണം. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 44 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഈ തുണി മടക്കിയെടുത്തിട്ട് നീളം എങ്ങനെയാണ്, അതായത് വീതിയാണ് നമ്മൾ മടക്കിയെടുത്തിരിക്കുന്നത്, വീതി നമ്മൾ മടക്കിയതാണ്. ഇനി അതിനനുസരിച്ച് നമുക്ക് നീളവും മടക്കണം. അപ്പോൾ നമ്മളിതാ ഈ മോഡൽ ചുരിദാറാണ് തയ്ക്കുന്നത്. അതായത് ഓപ്പണൊന്നും ഇല്ലാത്ത ഈ മോഡൽ ചുരിദാറാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അളവെടുത്തിരുന്നതിൻ്റെ മാതിരി നമുക്ക് ഓപ്പണിൻ്റെ അവിടെ അളവ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം മാതിരി തന്നെയാണ്, അളവെടുക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് വെക്കുന്നില്ല. ഇനി നമുക്ക് എങ്ങനെയാണത് മടക്കിയിട്ട് തുണി അളവെടുക്കുന്നതും നോക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ തുണി എടുത്തിട്ടുണ്ട്. തുണി ഇതുപോലെ മടക്കി പകുതിയാക്കി, അതായത് വീതി പകുതിയാക്കി മടക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്കിതാ നീളം, അതായത് 44 ഇഞ്ചാണ് വേണ്ടത്. 44+2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും വേണം. അപ്പോൾ 44+2 ഇഞ്ച് 46 നമുക്കിതാ ഈ തുണി മടക്കിയെടുക്കണം. അതായത് നീളം നമുക്കിതാ ഇതുപോലെ മടക്കിയെടുക്കണം. 46 ഇഞ്ചാണ് ഇതാ ഈ തുണി എടുത്തിരിക്കുന്നത്. 46 ഇഞ്ച് നമ്മളിവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കി കട്ട് ചെയ്ത് മാറ്റണം. ഇവിടം വരെയാണ് 46 ഇഞ്ച് വരുന്നത്. അത് നമുക്കിനി ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിതാ 3 ഇഞ്ചാണ് നെക്ക് വേണ്ടത്. അപ്പം 3 ഇഞ്ച് നെക്കിന് നമ്മളിതാ ഇതിന് നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. അപ്പം നമ്മൾ വേറൊരു തുണിയിൽ വെച്ചടിക്കുകയെന്നുകൊണ്ട് നമുക്കിവിടെ 2.5 അടയാളപ്പെടുത്തുന്നത്. തയ്ച്ച് വരുന്ന സമയത്ത് നമുക്ക് 3 ഇഞ്ച് തന്നെ കിട്ടും. അപ്പോൾ 2.5 അടയാളപ്പെടുത്തി അതിനുശേഷം നമുക്ക് നെക്ക് ലെങ്ത് വേണ്ടത് നമുക്ക് 5.5 5.5 എന്ന് പറയുമ്പോൾ നമുക്ക് ഷോൾഡർ അടക്കം 6 ഇഞ്ച് വേണം. 6 ഇഞ്ചാണ് വേണ്ടത്. 5.5 നമുക്ക് നെക്ക് ലെങ്ത് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ 6 ഇഞ്ച് തയ്ച്ച് പോകുന്നത് കൊണ്ട് 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡർ വേണ്ടത്, അത് ഈ 3 ഇഞ്ചിൽ നിന്നാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ 2.5 3 എന്നാണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ വേണ്ടത് നമുക്ക് 3.25 അപ്പോൾ 3.25 ഷോൾഡർ വേണ്ടത് നമുക്കിവിടെ അവിടെ എക്സ്ട്രാ വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ഇഞ്ച് അധികം ഇടുന്നു. അപ്പോൾ 4 ഇഞ്ച് ഇവിടെ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഷോൾഡർ എത്ര നോക്കാം. മൊത്തം 7 ഇഞ്ചുണ്ട്. അപ്പോൾ ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6.5 ഇഞ്ച് താഴോട്ട് വരയ്ക്കാം. അപ്പോൾ ഞാൻ അധികവും ചുരിദാറൊക്കെ 2 കട്ടിംഗ് ആണ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും, കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ നമ്മളൊരു 6 ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഒരു 1 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിതാ ഈ കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്ക് മണ്ണ, അതായത് നെക്ക് അടയാളപ്പെടുത്തി കൈക്കുഴി അടയാളപ്പെടുത്തി, ഇനി നമുക്ക് വേണ്ടത് മണ്ണാണ്. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഇവിടുന്ന് നോക്കി നമുക്ക് 10 ഇഞ്ചാണ് വണ്ണം വേണ്ടത്. അപ്പോൾ 10 ഇഞ്ച് വണ്ണ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്. 10 ഇഞ്ച് വണ്ണ അടയാളപ്പെടുത്തിയതിന് ശേഷം 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഒരു ഷേപ്പ് ഇറക്കം വേണ്ടത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിന് ഞാനൊരു 14.5 കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നെക്കായാലും ഷേപ്പായാലും നമ്മൾ ഷോൾഡർ അടിച്ച് പോകുന്നതിൻ്റെയും കൂടി കണക്കാക്കിയിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 14 ഇഞ്ച് ഷേപ്പ് ഇറക്കം വേണ്ടത് ഞാൻ 14.5 നെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ 20 ഇഞ്ചിലൂടി മാർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം അത് ഓപ്പൺ ഉള്ളതല്ല, കുറച്ച് ഷീറ്റ് അളവിന് നമുക്ക് 20 ഇഞ്ചിൽ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ ഞാൻ ഈ 6 ഇഞ്ചോട് കൂട്ടി 20 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഷേപ്പ് അളവ് എടുക്കുകയാണ്. ഷേപ്പ് അളവ് എന്ന് പറയുന്നത് എനിക്ക് 8 ഇഞ്ചാണ് ഷേപ്പ് അളവ് വേണ്ടത്. അതിനോട് കൂടി ഒരു 2 ഇഞ്ചോട് കൂടി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് അളവ് എനിക്കൊരു വേണ്ടത് 10 ഇഞ്ചാണ്. 10 2 ഇഞ്ചോട് കൂട്ടി 12 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ജോയിൻ ചെയ്യണം.
ഇതൊക്കെ നമുക്ക് 1.5 തയ്യൽ തുമ്പ് എടുത്താലും മതിയാ മതി. അപ്പൊ ഞാനിവിടെ 2 ഇഞ്ച് എടുത്തേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് താഴോട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ താഴോട്ട് ഇവിടെ നമുക്ക് എത്രയാണോ മാക്സിമം വീതി ഉള്ളത് അതുവരെ നമുക്കിതാ ഇവിടുന്ന് ജോയിൻ ചെയ്ത് അങ്ങോട്ട് വരച്ചുകൊടുക്കാം. അപ്പൊ നമുക്കിതാ ഇവിടുന്നാണ് നമ്മള് സീറ്റ് അളവ് എടുത്ത സീറ്റ് അളവ് നമുക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിതാ നമ്മൾ കട്ട് ചെയ്യാനുള്ള പാർട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓപ്പൺ അടിക്കാൻ ഓപ്പണില്ലാത്ത അടിക്കാൻ എളുപ്പമാണ്. അതിനുശേഷം നമുക്കിതാ ഇവിടുന്ന് നമുക്കൊരു 3-3.5 ഇഞ്ച് നമുക്ക് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 3.5 ഇഞ്ച് ഇതാ ആ 3.5 ഇഞ്ച് ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെയും കറക്റ്റായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് വെച്ചാൽ നമുക്കൊരു തൂങ്ങൽ പോലെ ആ സൈഡ് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു റാ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ റൗണ്ട് ഒരു 3-3.5 ഇഞ്ചിൽ നമ്മൾ റൗണ്ട് മോഡല് ആക്കി കൊടുക്കും. അപ്പോൾ അത് നമ്മളങ്ങനെ തയ്ച്ചെടുത്താണത്. അതായത് ഇവിടുന്ന് നമ്മളൊരു റൗണ്ട് മോഡലായിട്ട് നമ്മൾ ഇതാ ഈ ഷേപ്പിൽ ചെയ്ത് കൊടുക്കുന്നതാണത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അളയാളപ്പെടുത്തിയതാണ് അതാ ഇവിടുന്ന് കൈക്കുഴി. അതായത് നമ്മൾ ഈ കൈക്കുഴിയൊക്കെ ഒന്നുകൂടി കറക്റ്റ് ആക്കും. അതാണ് ഒരു സുമാറായിട്ട് വരച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളിതാ 2 ഇഞ്ചില് ഏർപ്പെട്ടതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് പെന്നുകൊണ്ടുകൂടി ഒന്നുകൂടി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതാ ഈ ഇതിൽ കൂടി ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. ഇനി നമുക്കിത് കൈക്കൂടിയുള്ളത് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് കൈക്കുള്ള തുണിയാണിത്. നമ്മൾ അതിന്റെ മുകളിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ച തുണിയാണ്. നമുക്ക് ഇനി ആദ്യം വീതി 2 ആക്കി മടക്കുക. അപ്പൊ നമ്മളിതാ വീതി ആദ്യം മടക്കി അതിനുശേഷം അതാണ് നീളവും മടക്കിയതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ തുണി മടക്കിയെടുക്കുക. അപ്പോൾ നമുക്കിതാ കൈയിൻ്റെ വണ്ണം ഏകദേശം അടയാളപ്പെടുത്തുക. വണ്ണം നമ്മൾ ഒരു 5 ഇഞ്ച് മതി. 5.5 ഇഞ്ച് എടുക്കാം. 5.5 ഇഞ്ചിന് ശേഷം നമുക്കിതാ ലെങ്ത്ത് വരുന്നത് ഇതിൽ മാക്സിമം 16.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് തയ്ക്കാനും മടക്കി തയ്ക്കാനൊക്കെ വേണം. അപ്പോൾ ഞാനിത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 15 ഇഞ്ചിൽ എനിക്ക് കൈ ഇറക്കം വേണം. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ ഒന്ന് മടക്കി എടുക്കണം. ഇവിടെ ഒരു 1.5 ഇഞ്ച് അതും വേണം. അതിനുശേഷം ഇവിടുന്നതിനേയും കാട്ടും 16.5 ഉള്ളത് നമുക്കൊരു 3 ഇഞ്ച് കുറച്ചിട്ട് ഈ സൈഡിൽ അടയാളപ്പെടുത്തണം. അപ്പോൾ അത് കൈക്കുഴി വേണ്ടത് 8.5 ഇഞ്ചാണ്. ഞാനെങ്ങനെയാണ് കൈക്കുഴി എടുക്കരുത് വെച്ചാൽ കൈക്കുഴി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളന്ന് നോക്കും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 8.5 ഇഞ്ചിൽ എത്രയാണോ എത്തുന്നത് അതിനനുസരിച്ച് അളന്ന് നോക്കും. അപ്പോൾ ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടേക്ക് താഴോട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ 3.5 ഇഞ്ചിലേക്ക് നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് ഇവിടെ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഈ സൈഡ് വരുമ്പോൾ ഒരു 3.5 ഇഞ്ച് ഇവിടുന്ന് താഴോട്ട് കുറച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് വേണം ഇവിടുന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കിത് ഒന്നുകൂടി കട്ട് ചെയ്ത് കറക്റ്റാക്കി കട്ട് ചെയ്യാണ്ട് അന്നേരം നമുക്ക് കറക്റ്റായിട്ട് അളവ് എത്രയാന്ന് നോക്കാം. അതാ ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ കറക്റ്റ് ഇതാ ചോക്ക് തെളിയാത്തതുകൊണ്ടാണ് ഇപ്പൊ കട്ട് ചെയ്ത് എങ്ങനെയാണ് കാണിച്ചത്. അപ്പൊ ഇതിങ്ങനെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതാ ഒരു 1.5 ഇഞ്ച് വിട്ട് അല്ലെ 2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതാ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മള് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന കൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.